പ്രശസ്ത സിനിമാ ഛായാഗ്രാഹകൻ രാമചന്ദ്ര ബാബു അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. മലയാളം, തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിൽ ഛായാഗ്രാഹകനായി പ്രവർത്തിച്ചു. വിദ്യാർത്ഥികളെ ഇതിലെ നിർമാല്യം, സല്ലാപം, രതി നിർവേദം, ഒരു വടക്കൻ വീരഗാഥ, പടയോട്ടം, ഗസൽ, യവനിക തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. 120 ലേറെ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചു. വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, അദ്ദേഹത്തിന്റെ ചലച്ചിത്ര രംഗത്തെ സംഭാവനകളെ എങ്ങനെ അനുസ്മരിക്കാം? എപ്പോഴായിരുന്നു അന്ത്യം? ഇപ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഉള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും അല്പസമയത്തിനകം അദ്ദേഹത്തിന് മൃതദേഹം കൊണ്ടുപോകും. ചെന്നൈ സ്വദേശിയാണ്, ചെന്നൈ മലയാളിയാണ് അദ്ദേഹം, ചെന്നൈ സ്വദേശിയ മലയാളിയാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് സി കെ രവീന്ദ്രൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ ക്യാമറമാൻ. മലയാള സിനിമയിലെ നിർണായകമായ വഴിത്തിരിവുകളായ സിനിമകളിലെല്ലാം പടയോട്ടം, മൈഡിയർ കുട്ടിച്ചാത്തൻ, നിർമാല്യം തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ക്യാമറ ചലിപ്പിച്ച പ്രഗത്ഭനായ ക്യാമറമാനും, അതോടൊപ്പം തന്നെ ഈ രംഗത്ത് വിദഗ്ധൻ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഈ രംഗത്ത് ഒരു നിർണായകമായ സംഭാവനകൾ നൽകിയ ഒരാളാണ് രാമേന്ദ്രൻ. ഒപ്പം ഇപ്പോൾ ഒരു സിനിമ, പ്രൊഫസർ ഡിങ്കൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി രോഗബാധയെ തുടർന്ന് അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് വൈകിട്ടാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടായത്. 72 വയസ്സായിരുന്നു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്താണ് വിവരങ്ങളുമായി ചേർന്ന. പ്രശസ്ത സിനിമാ ഛായാഗ്രാഹകൻ രാമചന്ദ്ര ബാബു കോഴിക്കോട് അന്തരിച്ചു.